പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം, പ്രത്യാശ എപ്പോഴും നയിക്കും. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയത്വത്തിന്റെ സുപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര നിൻഗേഹത്തിൽ വാഴുന്നതിനു പാവനമാമിന് മാമലയിങ്കൽ പാർക്കുന്നതിനു യോഗ്യതയുള്ളോ എൻ കർത്താവേ. അറിവുവിൽ വ്യാപാരത്തിൽ നിഷ്കൺമശനം ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും വഞ്ചനനാവിൽ തീണ്ടാത്തവനും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ആമേൻ. സർവാധിപനാ കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോനദമാ ഉത്താനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരീക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. ഇന്നിന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം ആമർത്യനേ കാരുണ്യന്നി ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സ്നേഹനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ് കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കീം ആമേൻ സഹോദരരെ പൗലോസ് ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 1:18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനി എവിടെ നിയമജ്ഞൻ എവിടെ ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്തമാക്കിയില്ലയോ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ബോധത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടശയും വിജാതിയർക്ക് ബോധത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് എന്തെന്നാൽ ദൈവത്തിന്റെ ബോധം മനുഷ്യനേക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യനേക്കാൾ ശക്തവുമാണ് ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹ അതിനെ ഞങ്ങളുടെ പകലേക്ക് അനന്തകാരണത്തിന് നീക്കിയും സ്തുതി നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടി അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹയ്ക്ക് സ്തുതി അധ്യായം 12:20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഗ്രീക്കുകാർ ഫിലിപ്പോസിന്റെ അരികിൽ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് യേശുവിനെ കാണണം യേശുവിനെ കാണുക അത് വലിയൊരു ആഗ്രഹം ഓരോ പ്രഭാതത്തിലും ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആഗ്രഹമുണ്ടോ എന്നുള്ളത് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുന്നു ഒരു പ്രാർത്ഥന ചൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകൾ നമ്മൾ ദേവാലയത്തിൽ ചെല്ലുന്നു നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം എനിക്ക് എൻ്റെ യേശുവിനെ കാണണം എൻ്റെ യേശുവിനെ കാണണം ആ ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം വരേണ്ടത് ഇത് തീർക്കാൻ വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ ആ മണിക്കൂർ എങ്ങനെ കഴിയുമെന്ന് ഓർത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കടം തീർക്കണമെന്നുള്ളത് ഓർത്തുകൊണ്ടല്ല നമ്മൾ വരേണ്ടത് ഞായറാഴ്ചയാണ് കടം തീർക്കണം അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് സഭയുടെ നിയമമാണ് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം അതല്ല അതിൻ്റെ ആന്തരികാർത്ഥം ഈ ഗ്രീക്കുകാർ ഫിലിപ്പോസിനോട് പറഞ്ഞത് അതെ ഞങ്ങൾ യേശുവിനെ കാണണം യേശുവിനെ കാണണം ഓരോ പ്രാർത്ഥനയുടെയും നീ ദേവാലയത്തിലായിരിക്കുന്നതിൻ്റെയും നിന്റെ ഭവനത്തിൽ ജപമാല ചൊല്ലുമ്പോൾ ആ ജപമാലയ്ക്കിരിക്കുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് വേറെ ഒന്നുമില്ല മനസ്സിലുണ്ടാകേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ എനിക്ക് യേശുവിനെ കാണണം ഈ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നമ്മൾ ആ മണിക്കൂറോ ഒരിക്കലും നമുക്ക് ഒരു വീർപ്പുമുട്ടലായിട്ട് തോന്നില്ല നന്നായിട്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ പറ്റും കാരണം വേറെ ഒന്നല്ല ഒരു വ്യക്തിയെ നമ്മൾ ആഗ്രഹിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി കാണുന്നതുവരെ സമയം പോണത് അറിയില്ലല്ലോ ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ സിനിമാ നടി വരുന്നുണ്ട് എത്ര മണിക്കൂർ നമ്മൾ ഈ വെയിലത്താകാം അല്ലെങ്കിൽ നമ്മൾ പുറത്താകാം ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കാം എത്ര തിരക്കുണ്ടായാലും നിൽക്കാണ് ഒരു വിഷമവും ഇല്ല അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാൽ നമ്മുടെ ദേവാലയത്തിൽ നിൽക്കുമ്പോഴാണ് വീർപ്പുമുട്ടല് കുറച്ച് സമയം കൂടുതലായി പോയി അപ്പോഴേക്കും ടെൻഷനാണ് ഇത് കഴിയണില്ലല്ലോ എന്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എൻ്റെ യേശുവിനെ കാണണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലില്ലാത്തത് പോയതാണ് ഗ്രീക്കുകാർക്കുണ്ടായ അതേ ആഗ്രഹം എനിക്കുണ്ടാകട്ടെ
ദൈവത്തെ യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്സയ്ദ എന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ നിന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രിയോസിനോടും പറഞ്ഞു. അന്ത്രിയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരം അറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുന്നു, ഈ ലോകത്തിൽ തന്റെ ജീവനെ ദീക്ഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ നിഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തിന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോസഫ് ശ്രേഷ്ഠമിത്രാപോലിത്തെയും, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാപോലിത്തെയും, ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് ഈ സ്ഥാപനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണിയ അതിരക തല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീർണമാജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിനും കരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ സകലനാഥനായ ദൈവം കൃപാസ്മരൻ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നാദാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ വ്യക്തമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ ബലി ഏറ്റവും അനുഭവവേദ്യമായിട്ട് മാറും. എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, യേശുവിനെ കാണണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ നിയോഗം. ഈ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരമതാ, എൻ്റെ യേശുവിനെ കാണുക. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ആയിരിക്കേണ്ടത്. പ്രാർത്ഥിക്കട്ടെ. ലോകം മുഴുവനെ സമർപ്പിക്കട്ടെ. ഈ മാസാധ്യ വെള്ളിയാഴ്ച ഈശോയുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദനകളെ ചെറുക്കട്ടെ. ആ തിരുരക്തത്താൽ നമ്മുടെ പാപത്തിൻ്റെ കരകളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവകന്യ മറിയത്തിനെയും മറിയസ്യ പിതാവിന്റെ സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദി മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉദ്ധാന മഴയെ നീ മധുതറയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ
മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭീഷണത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ സൃഷ്ടകരാകുക. ഏവരും പാപികളും ആരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കരുണയാത്രികതാൽ യോഗ്യരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിനും മുറിച്ച് വിശ്വാസത്തോടും കൂടെ പരിയർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആതിരപ്പുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിശ്വം സിഹാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസം നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ സ്രോതലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുവരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും ദുഷ്ടതയിലും വഞ്ചനയിലും ദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മില് മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും ഞങ്ങളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രവീന്മാരും സ്രാഫ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധയിലിടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഉന്നതനാം രാജാവേ, മാനവനായി തീർന്നവനേ, അഖിലത്തിനും ഉടയോനേ, അനവരതം പാടുന്നു ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്ത്രീഗണങ്ങളോട് കുടങ്ങിയേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഏവരും ബലഹീനരും മാകുലരുമായി ദാസരവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമാരകസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈ സുനിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്
സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകി കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതദാസതരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങൾ എന്റെ നാമത്തിൽ നിശ്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, ഓ സ്ഥിരൂപനീശുവേ ആരാധന. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. മലനികാരികൾ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമാവിധം വർദ്ധിച്ച നിര്യമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. വിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേപ്പരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്പുറം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്ക് വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാനാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തിരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്ക് വേണ്ടിയും കുടുംബ പ്രശ്നങ്ങൾ വിശ്വാസ നകന്നിരിക്കുന്ന മക്കൾ യുവജനങ്ങൾ കുഞ്ഞുമക്കൾ രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ കൊറോണ രോഗികൾക്ക് വേണ്ടിയും വെന്റിലേറ്ററുകളിൽ കഴിയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ മക്കളില്ലാത്ത ദമ്പതികൾ എല്ലാ പ്രവാസികൾക്ക് വേണ്ടി മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനാ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. സ്ലീഹന്മാരിൽ നീറഞ്ഞ പോ ശക്തി ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ മിശിഹയുടെ പിടാനുഭവത്തിന്റെയും മന്നത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയം വൈബുദ്ധ്യജനകം പരിശുദ്ധവും ജീവിതായകം ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ആത്മാവ് നിറയട്ടെ, പരിശുദ്ധ ആത്മാവ് നിറയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. കൃതാവേദന്റെ പരിശുദ്ധാത്മാവിടുന്നവരുടെ നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് അവസാനി ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രത്യാസയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മുന്നിസ്സകരായ തിരുനാമമായ ജീവിതനം കരണമാകട്ടെ. കൃതാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയം വിസ്മയാഹമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങളങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തദാ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതിനിധിയർപ്പിക്കുകയും ചെയ്യുന്നു. ഓ പാവനാത്മാവേ, പറന്നിറങ്ങീണ നീ നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. സജീവം പരിശുദ്ധവും ജീവിതാമയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് എത്ര വിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും
പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് അനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങളെ യോഗ്യരാകുന്നു, എങ്കിലും സ്ഥിരവും പരിശുദ്ധവും, എങ്കിലും സ്ഥിരവും പരിശുദ്ധവും, ജീവദായകം ദൈവികവുമായ, ജീവദായകം ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക്, രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു, ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ സജീവം ജീവദായകമായ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പരിതാപമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. നമ്മോട് കൂടിയതാ ഈയൽ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയരിതാ നമ്മുടെ ദൈവമിതാ ആ ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു നിമിഷം ദിവ്യഗാനത്തിലേക്ക് നോക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയം ഈ നിമിഷം നമുക്ക് എല്ലാവർക്കും ധ്യാനിക്കാം. ആ തിരുരക്തം നമ്മളെ ഓർത്ത് സ്നേഹത്താൽ ജ്വലിക്കുന്നു. ആ സ്നേഹം നമ്മിലേക്ക് ഒഴുകുന്ന നിമിഷം സിന്ധിയ രക്തത്താ എന്നെ കഴുകണമേ, സിന്ധിയ രക്തത്താ എന്നെ കഴുകണമേ, സിന്ധിയ രക്തത്താ എന്നെ കഴുകണമേ, സിന്ധിയ രക്തത്താഴുകണമേ. നമ്മുടെ വേദനകളും പാപത്തിന്റെ കറകളും വിദ്വേഷങ്ങളും വെറുപ്പുകളും എല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പാടാം. ഗാകുൽതായിൽ എന്നെ കഴുകണമേ, ഗാകുൽതായിൽ ചിന്തിയ രക്തത്താ ഈശോയേ എന്നെ കഴുകണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സുഖത്തിൽ ഗിരികാരങ്ങൾ ഉയർത്തി പിടിച്ച് വിശ്വാസവർ മരുതെല്ലാം. സർവസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വരുവീൻ, മനുഷ്യകുലത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് വിമോചിക്കുന്നവനെ നമുക്ക് ഒന്ന് ചേർന്ന് ഏറ്റുപറയുകയും
ആരാധിക്കുകയും ചെയ്യാം. മിശിഹായുടെ ശരീരം രക്തവും കടലിന്റെ പ്രതിയും നിത്യജീവനും കരുണമാകട്ടെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയേ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിലെ കൃപാവരത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ള അനുഗ്രഹിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔദനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയ തിരുത്തിന് സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം. ആശീർവദിക്കണമേ. മനുഷ്യവ്രതന്റെ പ്രത്യാശയായ മിസ്സയായ സ്ത്രീകം പരിശുദ്ധവും ജീവദായകം ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറകിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നമ്മളുടെ പാപങ്ങളെ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചൽ സ്ഥലത്തെയാസിക്കണം. നിങ്ങളുടെ മേയിൽ അവിടുന്ന് കൃപാവരം സ്മരിക്കട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളെ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥന ധ്യാനം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തേ. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.